ഡെത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങ വെച്ച് വളരെ സ്വാദിഷ്ടമായ കുമ്പളങ്ങ മോരുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് കുമ്പളങ്ങ തോലൊക്കെ കളഞ്ഞ് നുറുക്കി കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലേക്ക് ഇട്ടു ഉപ്പും മഞ്ഞളും എരിവിന് വേണ്ടത്രയും പച്ചമുളകും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ വേവാനാവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്തു ഇനി മോരുകറിക്ക് തേങ്ങ അരയ്ക്കാം അരക്കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്നല്ലി വെളുത്തുള്ളിയും മൂന്ന് ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരിയും ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കാം എൻ്റെ അടുത്ത് കാന്താരി ഇല്ലാത്തത് കൊണ്ട് പച്ചമുളക് കീറിയിട്ടാണ് കുമ്പളങ്ങ വേവിക്കുന്നത് പച്ചമുളക് അരയ്ക്കാൻ എടുക്കുന്നില്ല പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത് ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയുടെ കൂട്ടെല്ലാം ചേർത്തു തൈരും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം കാന്താരി കൂടി അരച്ച് ഈ മോരുകറി തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക രുചി തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം തിളക്കേണ്ട ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഇനി മോരുകറിക്ക് കടുക് വറക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് കാൽ ടീസ്പൂൺ ഉലുവായും പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളകും ഒരു കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി പതിനഞ്ച് ചെറിയുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഉലുവ മുഴുവനോട് ഇടാൻ താൽപ്പര്യമില്ല എങ്കിൽ ഉലുവപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് കറിവേപ്പില കൂടി ചേർത്ത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു നുള്ള് കാൽ ടീസ്പൂണൊന്നുമില്ല കുറച്ച് മുളക് പൊടി ഇട്ടോ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയാണ് മുളക് പൊടി ഇടുന്നത് മുളക് പൊടി ഇടണം എന്ന നിർബന്ധമില്ല ഇനി ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മോരുകറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വരും കേട്ടോ ഉപ്പും പുളിയൊക്കെ നമ്മുടെ പാകത്തിനാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മോരുകറി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ മോരുകറിക്ക് ഈ വീഡിയോ എൻ്റെ മോളാണ് എടുത്തത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇന്നത്തെ ഈ കുമ്പളങ്ങ മോരുകറി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറന്നു നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം